പറയുമ്പോഴും നമ്മൾ ഈ അഭിനവകാല കൗമാരത്തെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ ഇപ്രാവശ്യത്തെ കൗമാരമേതാ? ഫേസ്ബുക്കിലൊക്കെ വാർത്ത വരിക, പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും കിടക്കുന്ന കൗമാര പ്രായക്കാരിയായ 16-17 വയസ്സുള്ള പെൺകുട്ടികൾ സെൻഡോ എന്ന പുതിയ പേര് പറഞ്ഞ് ആൺകുട്ടികളുടെ തോളിൽ കയ്യിലിട്ട് പറുതയിട്ട പെൺകുട്ടികൾ പോലെ നടുരോട് കിടങ്ങി ചെണ്ടവും മേളയുമായി വാദ്യമേളങ്ങളുമായി അന്യ ചെറുപ്പക്കാരുമായി തോളിൽ കയ്യിട്ടിട്ട് ആവാസം നടത്തുന്ന പണ്ട് കോളേജുകളിൽ നടന്നത് സ്കൂളുകളിലേക്ക് പോലും കടന്നു പോകുമ്പോ പ്ലസ് ടു കഴിഞ്ഞാൽ സെന്റ് ഓഫ് എന്ന പേരിൽ ആഘോഷത്തിന് തിമിർത്താടുന്ന മുസ്ലിം പെൺകുട്ടികളുടെ ചിത്രങ്ങൾ മുഴുവനെ നമ്മുടെ മുമ്പിൽ ദയനീയമായി കിടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട കൗമാര പ്രായക്കാരികളോട് പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും പഠിക്കുന്ന സെന്റ് ഓഫിന്റെ പേരിൽ റോഡിലിറങ്ങിയിട്ട് നടി റോഡിലിറങ്ങി അന്യ പുരുഷന്റെ ശരീരത്തിൽ കെട്ടിപ്പിടിച്ചിട്ട് താളം ചവിട്ടുന്ന ഇസ്ലാമിന്റെ മതമൂല്യങ്ങൾ വലിച്ചെറിയുന്ന കൗമാരമേ, നിനക്ക് ഞാനൊരു കൗമാരക്കാരിയെ പരിചയപ്പെടുത്തി തരട്ടെയോ? നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെറുപ്പക്കാരന്റെ രൂപത്തിൽ വന്ന് നിനക്കൊരു കുഞ്ഞിനെ തരാം വന്നതാന്ന് പറഞ്ഞപ്പോ ആ കൗമാരക്കാര് പറയാ കാലത്ത് കാലത്ത് മറിയം ബീവി പറയാ അന്നായകൂനുനീഹുല എനിക്കെങ്ങനെയാണ് ഒരു കുഞ്ഞുണ്ടാവുക? ഓലമിയം സസിനീ ബഷറുൻ ഓലമിയം സസിനീ ബഷർ, ഇതേവരെ ഒരു അന്യ പുരുഷൻ എന്റെ ശരീരത്തിൽ സ്പർശിച്ചിട്ടില്ല. അതേവരെ എന്റെ ജീവിതത്തിൽ ഇന്നേവർ ഒരു അന്യ പുരുഷന്റെ സ്പർശനം എന്റെ ശരീരത്തിൽ ഏച്ചിട്ടില്ലെന്ന് നെഞ്ചത്ത് കൈവച്ചു പറയാൻ മറിയമിന് പറഞ്ഞതുപോലെ എന്റെ പ്രിയപ്പെട്ട കൗമാരക്കാര്, പ്ലസ് ടുവിന് പഠിക്കുന്ന, എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന, MBBSന് പഠിക്കുന്ന, ഹോസ്റ്റലുകളിൽ പാർക്കുന്ന, ജീവിതത്തിന്റെ മതമൂല്യങ്ങള് തകർത്തെറിഞ്ഞിട്ട് പരപുരുഷനുമായ ബന്ധത്തിന് ഇസ്ലാമിന്റെ അതിർത്തി വരമ്പുകള് മാനിക്കാൻ തയ്യാറല്ലെന്ന് പറയുന്നവളെ ആർക്കാ പറയുന്നത്? ഈ പയ്യക്ക് യൂസ്താർ ഉറൂസുനകളിൽ തടിച്ചുകൂടിയ ഒരു സഹോദരിമാരോടും ചോദിക്കുകയാ, പറയാൻ കഴിയോ പെങ്ങളെ? ലോകത്തിന്റെ മുമ്പിൽ പോയിട്ട് വരം യംസിനി ബഷറുന്, ഇതേവരെ അനുവദനീയമായ എന്റെ ഭർത്താവല്ലാതെ എന്റെ അനുവദനീയമായ ഇസ്ലാമേടൊക്കെ അനുവാരം നിന്നിട്ടുണ്ട്. അനുവാരം നിന്നവരല്ലാതെ ഒരു പരപുരുഷന്റെ സ്പർശനം എന്റെ ശരീരത്തിൽ എത്തിയിട്ടില്ലെന്ന്, ഒരു പരപുരുഷന്റെ വിരൽ പുച്ഛം എന്റെ ശരീരത്തിൽ തൊട്ടിട്ടില്ലെന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന എത്ര പെൺകുട്ടികളായി ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത്! അപകടമാണ്, അപകടമാണ്. ഇത് പോകുന്നൊരു അപകടത്തിലേക്കാണ്. ഓരോ മാതാപിതാക്കളോടും ഞാൻ ഓർമ്മിപ്പിക്കുകയാ, സ്കൂളിലേക്ക് പോകുന്ന നമ്മുടെ പെൺമക്കൾ എന്താണ് ചെയ്യുന്നതെന്നറിയാൾ, എന്താണ് ചെയ്യേണ്ടതെന്നറിയാൾ. കണ്ണൂർ ബീച്ചിൽ ഈ അടുത്ത സമയത്ത് പോലീസ് പോയി പിടിച്ചത്രേ. കണ്ണൂർ ബീച്ചിൽ കുറെ നാടുകളായിട്ട് പറഞ്ഞിട്ട് കുറെ പെണ്ണുങ്ങൾ ആണുങ്ങളുമായിട്ട് നടക്കുകയാ. ആദ്യം ഭാര്യാഭർത്താക്കന്മാരാണെന്ന് കരുതി, അവസാന സംശയം തോന്നി നോക്കിയപ്പോ പറത തൊക്കി നോക്കിയപ്പോൾ അതിന്റെ ഉള്ളില് സ്കൂൾ യൂണിഫോമുകളാ. സ്കൂളിലേക്ക് പോകുന്ന യൂണിഫോമിന്റെ മുമ്പിൽ മുകളിൽ പറതയിട്ടിട്ട് കാമുകന്മാരുമായി കടൽ തീരത്തിലൂടെ ഉല്ലസിച്ച് നടക്കുന്ന 1000 പെൺകുട്ടികളുടെ കഥയറിയുമ്പോ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നാളെ ഒരു ദുരന്തം നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കാതിരിക്കാൻ, നമ്മുടെ പെൺമക്കളെ കൈവിട്ടു പോകാതിരിക്കാൻ, അവസാന തലപൊക്കിയിട്ട് നമുക്ക് നടക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഓരോരുത്തരും മുസ്ലിം പെൺകുട്ടികളെ വഴിതെറ്റിക്കുക എന്ന അജണ്ടയോട് ഇസ്ലാമിന്റെ ശത്രുക്കൾ വല വിരിക്കുമ്പോ അതിന് നമ്മുടെ പെൺമക്കൾ വീരാതിരിക്കാ, അതിന് പോയി പെടാതിരിക്കാ. എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ജാഗരൂകരാകണേ. അങ്ങനെയുള്ള പെൺമക്കള് ഇന്ന് നമുക്ക് ആർക്കും ഒരു പ്രശ്നവുമില്ല. പ്ലസ് ടുവിന് പഠിക്കുന്ന പെൺകുട്ടി അവന്റെ തൊട്ടടുത്തിരിക്കുന്ന കൂട്ടുകാരനോട് കെട്ടിപ്പിടിച്ച് സെൽഫി എടുത്താലും മാതാപിതാക്കൾക്ക് പ്രശ്നമില്ല. അവരൊന്നിച്ചു പഠിക്കുന്നവരല്ലേ, അവര് സഹപാഠികളല്ലേ,